അവിടത്തെ തീരപ്രദേശം ഇല്ലാതായില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. അവർ പറഞ്ഞത് ഒന്നോ ഒന്നരയോ കിലോമീറ്ററിനപ്പുറം വരെ തീരമുണ്ടായിരുന്നു. ഇന്ന് കടൽ അവരുടെ വീടിനെ മുട്ടി നിൽക്കുകയാണ്, വീടിനെ മുട്ടി നിൽക്കുകയാണ്. സത്യമാണ്, അവർ പാവപ്പെട്ടവര്, മത്സ്യത്തൊഴിലാളികള്, സാധാരണ തീരദേശവാസികള്, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ലാതെ വരുമ്പോ ഒരു സർക്കാർ നിന്ന് അവരുടെ എല്ലാ അവകാശങ്ങളെയും അടിച്ച് തകർത്ത് അവരുടെ സമരങ്ങളെയെല്ലാം മർദ്ദിച്ചൊതുക്കി അവരെ കേസിൽപ്പെടുത്തി ഇതുപോലുള്ള ഒരു പച്ചയായ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുമ്പോ, ഇന്നും ഇന്നും ഞാൻ ഇന്ന് അന്വേഷിച്ചിരുന്നു ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ്, ഇന്നും ഈ സമയത്തും തോട്ടപ്പള്ളിയിൽ മൈനിങ് നടക്കുകയാണ്. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ? നമസ്കാരം. കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്തിട്ട് രണ്ടര മാസമായി, എന്നിട്ടും വിജിലൻസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവും ഇല്ല എന്നും ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നു. CMRL കമ്പനി ആകെ 90 കോടി രൂപ സംഭാവന കൊടുത്തു എന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. PV എന്നത് പിണറായി വിജയൻ അല്ല എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യമാണ് ഉള്ളത് എന്നും മാസപ്പടിക്കും മുഖ്യമന്ത്രിക്കും ഇടയിലെ ബന്ധം തോട്ടപ്പള്ളി കരിമണൽ ഖനനമാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. തോട്ടപ്പള്ളി കരിമണൽ ഖനനം അനധികൃതമാണ് എന്നും മുഖ്യമന്ത്രിക്കും മകൾക്കും CMRL പണം നൽകിയത് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് സഹായം കിട്ടാനാണ് എന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. വർഷങ്ങളോളം CMRL മണൽ ഖനനം ചെയ്യാൻ എല്ലാവിധ നിയമങ്ങളും മാറ്റിയെന്നും ഇതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടൻ ആരോപിച്ചത്. ഈ തെളിവുകളെല്ലാം പുറത്തുവിടുമെന്ന് മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം തന്നെ ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചിരുന്നു. PV എന്നാൽ മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് കോടതിക്ക് ബോധ്യമായതായും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാനുള്ള തീരുമാനം വഴിത്തിരിവായി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ MLA വിജിലൻസിന് പരാതി നൽകിയിരുന്നു. കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെടുന്ന പരാതി വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ടായിരുന്നു കുഴൽനാടൻ നൽകിയത്. ഷോർട്ടായിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ കാരണം. ഞാൻ ഇതിന്റെ കോൺടെക്സ്റ്റ് ആദ്യം പറയാനായിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ഒരുപാട് നാളായി കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മാസപ്പടി എന്നത്. മാസപ്പടിയിൽ പ്രധാനമായിട്ടും CMRL കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയ ഒരു പീരീഡിൽ നൽകിയ തുക, അതായത് 1.72 crores, അതിനെ സംബന്ധിച്ചാണ് എല്ലാവരും പ്രധാനാലും ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഇൻട്രിബ്യൂഷൻ ബോർഡിന്റെ 48-ാം പേജിൽ ഒരു മറ്റൊരു പരാമർശമുണ്ട്. CMRL കമ്പനിയിൽ നടന്ന റെയ്ഡിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയും അതോടൊപ്പം തന്നെ എടുത്ത മൊഴികളും പരിശോധിച്ച മൊഴികളിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് ഏകദേശം 90 കോടിയോളം രൂപയാണ് സംഭാവനയായി നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവിധ കോൺടാക്ട് വിവിധ ആളുകൾക്ക്, രാഷ്ട്രീയക്കാർക്കൊക്കെ. അതിനെ സംബന്ധിച്ച് മറ്റൊരു പരാമർശമുള്ളത് ഈ 1.72 crores വാങ്ങിയെന്ന് പറയുന്ന വീണാ വിജയൻ ഒരു പ്രൊമിനന്റ് പൊളിറ്റീഷ്യന്റെ മകളാണെന്നും അദ്ദേഹത്തിന് മേജർ പേയ്മെന്റ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്നും ഒരു പരാമർശമുണ്ട്. ഈ ഇതാണ് യഥാർത്ഥത്തിൽ ആക്ച്വലി ആരും ഡിനൈ ചെയ്തിട്ടില്ലാത്ത, ആകെ ഡിനൈ വന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്താണ്. PVV ഇൻട്രിബ്യൂഷൻ ബോർഡിന്റെ ഉത്തരവിൽ പറയുന്ന PVV ഞാനല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് അടുത്ത സ്റ്റേജിൽ ഇപ്പോ ആ ഇൻട്രിബ്യൂഷൻ ബോർഡിന്റെ ഉത്തരവ് ആധാരമാക്കി നൽകിയ ഹർജി പിണറായി വിജയൻ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി തീരുമാനിച്ച പശ്ചാത്തലത്തിൽ ഇനി PVV ഞാനല്ല എന്ന് പറയുന്നത് എത്രമാത്രം നീതി അല്ലെങ്കിൽ യുക്തിബോധം ഉള്ളതാണ് നമുക്ക് സ്വയം വിലയിരുത്താവുന്നതാണ്. അപ്പൊ ആ PVV പിണറായി വിജയനായിരിക്കും, ആ പിണറായി വിജയനായിരിക്കും, ആ അച്ഛന് മേജർ പേയ്മെന്റ് 90 crores കൂടുതൽ
മേജർ പേയ്മെന്റ് അദ്ദേഹത്തിന് പോയി എന്നുള്ള പരാമർശമുള്ള പശ്ചാത്തലത്തിൽ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ രണ്ട് മാസങ്ങൾ മുമ്പ് വിജിലൻസിന് ഒരു പരാതി കൊടുത്തത്. ഇത് ഇപ്പോൾ കയ്യിലുള്ള പ്രൊവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണ്. ഈ ആക്ടിന്റെ കീഴിലാണ് നമ്മൾ സാധാരണ രീതിയിൽ പരാതികൾ കൊടുക്കുന്നത്. ഇതിന്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രകാരം ഒരു കേസ് നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു കേസ് ബിൽഡ് ചെയ്യണമെങ്കിൽ വേണ്ട ബേസിക് ഇൻഗ്രീഡിയൻസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നതല്ല. ഞാൻ ഇന്നിപ്പോ ജനങ്ങൾക്ക് മുമ്പിൽ ഇതുപോലൊരു വിശദീകരണത്തിന് തയ്യാറാകാനുള്ള കാരണം ഞാനൊരു എം എൽ എ എന്ന നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുകയുണ്ടായി. അതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ വിജിലൻസ് പരാതി ഞാൻ നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ എപ്പോഴും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും പലർക്കെതിരെ പല കേസ് കൊടുക്കുകയും അല്ലെങ്കിൽ കേസ് കൊടുക്കുന്നുള്ള വാർത്ത വരികയും നിങ്ങളും വിജിലൻസിന്റെ വാർത്ത കൊടുക്കുകയും ചെയ്തു. ഞാൻ വിജിലൻസ് കേസ് കൊടുക്കുമ്പോൾ അഭിഭാഷകൻ കൂടിയായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോ സമാനമായി സമർപ്പിച്ച ഒരു വിജിലൻസ് കേസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പരിഗണിച്ച് തള്ളിക്കളയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാം. അതായത് രണ്ട് എലിമെന്റ്സ് ആണുള്ളത്. ഒന്ന്, ഒരു രജിന്റെ രണ്ട് പാർട്ടികൾ ഉണ്ടാവും, കൈക്കൂലി വാങ്ങുന്ന ആളും കൈക്കൂലി കൊടുക്കുന്ന ആളും. അപ്പൊ അവർ തമ്മിൽ പണം കൈമാറി എന്നത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. വിജിലൻസ് കേസിന്റെ പ്രൈമാ ഫേസിയ ഒരു കേസ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. രണ്ട് കക്ഷികൾ, അതിൽ രണ്ട് കക്ഷികൾ തമ്മിൽ പണം കൈമാറ്റം നടന്നു എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് മാത്രം ഒരു വിജിലൻസ് കേസ് നിക്കത്തില്ല. പിന്നെ വിജിലൻസ് കേസ് നിൽക്കണമെങ്കിൽ പണം കൊടുത്ത ആൾക്ക്, പണം വാങ്ങിയ ആൾ എന്തെങ്കിലും ഫേവർ വഴിപ്പ് ചെയ്തിട്ടുണ്ടോ എന്നതാണ് അന്വേഷണ വിധേയമാക്കുന്നത്. അപ്പോ പണം വാങ്ങിയ ആള് പണം കൊടുത്ത ആൾക്ക് എന്തെങ്കിലും സേവനം നൽകി എന്നത് പ്രൈമാ ഫേസിയ പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെടുന്ന എന്തെങ്കിലും ഒരു എലിമെന്റ് അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്ലേ നമ്മുടെ പരാതി നമ്മള് വാദമായിട്ട് കൊടുക്കണം. അപ്പൊ മോട്ടോർ വിജിലൻസ് കോടതി പറഞ്ഞത് അവർ പരിഗണിച്ച ഹർജിയിൽ വേണ്ട രീതിയിൽ ആ വാദം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനെ സ്വാധീകരിക്കുന്ന തെളിവുകളോ അല്ലെങ്കിൽ അതിലേക്ക് ഡയറക്ട് ചെയ്യുന്ന മറ്റ് കാര്യങ്ങളോ ഒന്നും ആ ഹർജിയിൽ ഇല്ലാത്തതുകൊണ്ട് എവിഡൻസിന്റെ അഭാവത്തില്ല ഹർജി തള്ളുന്നു എന്ന് പറഞ്ഞാണ് നോട്ടീസ് പോലും അയക്കാതെ ആ ഹർജി തള്ളാനായത്. അപ്പൊ എന്റെ ഹർജി ഞാൻ വിജിലൻസിന്റെ പരാതി കൊടുത്തതിന് ശേഷം വിജിലൻസിന്റെ ഡയറക്ടറോട് പറഞ്ഞിരുന്നു ഇതിൽ ഞാൻ പരാമർശിക്കേണ്ട കാര്യങ്ങളെല്ലാം പരാമർശിച്ചിട്ടുണ്ട്, എന്നാൽ അതിനപ്പുറത്തേക്ക് അക്കൗണ്ടിൽ വാങ്ങിയതും അതിന് മറ്റ് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നതും ഇന്റർ സെറ്റിൽമെന്റ്
ഇനി നമ്മൾ നോക്കുമ്പോ സി എം ആർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായി. സി എം ആർ സാധാരണഗതി അവര് വർക്ക് ചെയ്യുന്ന അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സിന്തറ്റിക് റൂട്ടെയിൽ ആണ്. സിന്തറ്റിക് റൂട്ടെയിൽ വേണ്ടി അവർ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇല്ലുമിനേനി. ആ ഇല്ലുമിനേനി അവര് സാധാരണഗതിയിൽ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത് ഇവിടുത്തെ പ്രോസസ് ചെയ്ത് സിന്തറ്റിക് റൂട്ടെയിലായി ജപ്പാനിലെ യുണൈറ്റഡ് യൂറോപ്പ് പോലുള്ള ഡെവലപ്മെന്റ് നേഷൻസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് സി എം ആർ ആർ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ബിസിനസ് പറഞ്ഞാൽ ഇൻവെസ്റ്റർ എവിടെയായാലും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇപ്പൊ വളരെ അതിന്റെ ഭാഗമായി ആദ്യത്തെ ഓർഡർ 2019
ബ്രീഫായിട്ട് വളരെ പെട്ടെന്ന് വായിക്കാം. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ ആഴവും വീതിയും കൂട്ടുന്നതിന് ഇറിഗേഷൻ ആവശ്യപ്രകാരം ജില്ലാ ഭരണകൂടം അനുമതി നൽകിയതായി മനസ്സിലാക്കുന്നു. പൊയ്മുറുക്കൽ ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ കനാലിൽ നിന്നോ തീരത്ത് നിന്നോ മാറ്റുന്ന മണൽ തീരസംരക്ഷണാർത്ഥം ഇരുവശങ്ങളിലും നിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2004 സുനാമിക്ക് ശേഷം പഠനവിധേയമായി മേൽപ്പറഞ്ഞ മണൽ നിക്ഷേപം സംരക്ഷിക്കുന്നതിന് സോഷ്യൽ ഫോറസ്ട്രിയുടെ പ്രത്യേക പദ്ധതി രൂപീകരിച്ച് 3000-ലധികം കാറ്റാടി തൈകൾ അടിസ്ഥാനത്തിൽ മേൽപ്പറഞ്ഞ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നതായി മനസ്സിലാക്കുന്നു. പ്രസ്തുത തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ പ്രദേശത്തു നിന്നും കരിമരൽ അടങ്ങിയ മണ്ണ് ലോഡ് കണക്കിന് അനധികൃതമായി കടത്തിക്കൊണ്ടുപോകുന്നത് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണം പഞ്ചായത്തിന്റെ അനിവാര്യ ചുമതലയായതിനാൽ ഈ വിഷയത്തിൽ പഞ്ചായത്തിന്റെ ആശങ്ക ബഹുമാനപ്പെട്ട സർക്കാരിനെ അറിയിക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളതാണ്. കരിമരൽ അടങ്ങുന്ന മണ്ണ് വ്യാവസായിക ആവശ്യത്തിന് കൊണ്ടുപോകുന്നത് നിയമപരമായി ഖനനത്തിന്റെ നിർവചനത്തിൽ വരുന്നതാണ്. അതായത് ഒന്നുകൂടി വായിക്കാം, കരിമണൽ അടങ്ങുന്ന മണ്ണ് വ്യാവസായിക ആവശ്യത്തിന് കൊണ്ടുപോകുന്നത് നിയമപരമായി ഖനനത്തിന്റെ നിർവചനത്തിൽ വരുന്ന ധാതു ഖനനത്തിന് വേണ്ട മൈനിങ് പെർമിറ്റോ ആവശ്യമായ പാരിസ്ഥിതിക അനുമതിയോ മേൽപ്പറഞ്ഞ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ടി സാഹചര്യത്തിൽ മൈനിങ് പെർമിറ്റും പാരിസ്ഥിതിക അനുമതിയും ഹാജരാക്കുന്നത് വരെ പ്രദേശത്ത് നിന്നും മണൽ നീക്കം ചെയ്യുന്നത് നിർത്തിവെക്കണമെന്ന് അറിയിക്കുന്നു. മേൽപ്പറഞ്ഞ നിലയിൽ കനാലിന്റെ ആഴവും വീതിയും കൂട്ടുന്നതിന് തടസ്സമില്ല എന്ന വിവരവും അറിയിക്കുന്നു. ഇതാണ് പഞ്ചായത്ത് സ്റ്റോപ്പ് ദിസ് ആക്ടിവിറ്റി. കാരണം സാധാരണഗതിയിൽ അവിടെ മണല് മാറ്റി പൊഴി തുറന്നു വയ്ക്കുന്നെങ്കിലും മണൽ അവിടെ തന്നെ ഇടും. കാരണം കടല് ആ മണൽ ഒരുപക്ഷെ എടുത്തുകൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇട്ടാലും പിന്നീട് വീണ്ടും ഇവിടെ കൊണ്ടു കൂട്ടും, പിന്നീട് കടല് വേറൊരു ഇതുണ്ടാവും. അങ്ങനെയാണ് കടലിന്റെ ഒരു രീതിയും സ്വഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ ഒരിക്കലും ആ മണല് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ ഇന്നുവരെ നടന്നിട്ടില്ല. ശാസ്ത്രീയമായിട്ടും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള അറിവും പാരമ്പര്യവും ഒക്കെ വെച്ചിട്ട് അത് തീരദേശത്തിന് വലിയ അപകടമാണെന്ന് അറിയാവുന്നത് ഇന്നുവരെ ആരും ചെയ്തിട്ടില്ല. അങ്ങനെ മണൽ കൊണ്ടുപോകാൻ പരിശ്രമിച്ചപ്പോൾ പഞ്ചായത്ത് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയാണ്. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ശരിയും തെറ്റുമായിട്ടൊക്കെ സ്റ്റോപ്പ് മെമ്മോകൾ കൊടുക്കാറുണ്ട്. അതിന്റെ ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ മണല് വരാനുള്ള അനുമതി കിട്ടിയിട്ടുള്ളത് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയോ സ്റ്റോപ്പ് മെമ്മോ ചലഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഖനനം നമ്മളും ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നാലാമത്തെ ദിവസം ജില്ലാ കളക്ടർ പ്രത്യേക ദൂതൻ മുഖേന ആ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുകയാണ്. കാരണം കാണിക്കൽ നോട്ടീസ്. നിങ്ങൾ ആലോചിക്കണം, അവിടെ നിന്ന് അതിവ്യാപകമായി മണൽ റിമൂവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അതിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് ആ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്ത സ്റ്റോപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നിങ്ങൾ വായിക്കണം. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷത കുറയ്ക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 27/10/2018 നടന്ന അവലോകന യോഗത്തിന്റെയും പിന്നീട് നടന്ന തോട്ടപ്പള്ളി സ്പില്ലേ ചാനൽ സുഖമായി ലഭിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്ന നീക്കം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആസന്നമായ കാലവർഷത്തിൽ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക സാധ്യത മുൻനിർത്തി പൊതുജന താല്പര്യം മുൻനിർത്തി നിലവിലെ COVID-19 രോഗവ്യാപന സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തോട്ടപ്പള്ളിയിലെ സുഖമായ നീരൊഴുക്ക് ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിക്കുവാൻ സർക്കാർ അടിയന്തര നിർദ്ദേശം നൽകിയിരുന്നു. 19/5/2020 കൂടിയ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിൽ തീ പ്രവൃത്തി 2005 ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തരമായി പൂർത്തീകരിക്കാൻ തീരുമാനിക്കുകയും ആയതിലേക്ക് വേണ്ട ഉത്തരവുകൾ ഇറിഗേഷൻ വകുപ്പിന് ഉൾപ്പെടെ നൽകിയതുമാണ്. തോട്ടപ്പള്ളി സ്പിൽവേ അഴിമുഖം വരെയുള്ള ലീഡിംഗ് ചാനൽ ആഴം കൂട്ടുന്നതിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന മണലും പൊഴിമുറിക്കുമ്പോൾ ലഭിക്കുന്ന മണലും കൊണ്ടുപോകുന്നതിന് 31/5/2019 ജിയോ ഇന്ന നമ്പർ പ്രകാരം KMML സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. 2003 ദുരന്ത നിവാരണ നിയമം 72 അനുസരിച്ച് ഈ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സ്വീകരിക്കുന്ന നടപടികൾ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന് വിരുദ്ധമായിരുന്നതിനാലും ഈ ആക്ട് അനുസരിച്ച് സ്വീകരിക്കുന്ന നടപടികൾക്ക് നിയമപ്രാബല്യം ഉണ്ടായിരിക്കുന്നതുമാണ്. വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് മേൽ പ്രവർത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നു വരുന്നതിനിടെ സർക്കാർ ഉത്തരവ് പ്രകാരം നടത്തിയിരുന്ന പ്രവർത്തികൾ നിർത്തിവെക്കാൻ ഇത്ര നമ്പറായി 1/6/2020 താങ്കൾ മാനേജിംഗ് ഡയറക്ടർ KMML ചവറയ്ക്ക് കത്ത് നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദുരന്ത നിവാരണ നിയമപ്രകാരം സർക്കാർ ഉത്തരവുകൾക്ക് പ്രകാരവും നടത്തിവരുന്ന പ്രവർത്തികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മേൽ കത്ത് നൽകിയത് ഏത് സാഹചര്യത്തിലും ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് എന്ന് താങ്കൾ വിശദീകരിക്കേണ്ടതാണ്. ഈ നോട്ടീസ് കൈപ്പറ്റി 3 ദിവസത്തിനകം, ഒരു പഞ്ചായത്ത് സെക്രട്ടറി കൊടുക്കുന്ന നോട്ടീസാണ് ഈ നോട്ടീസ് കൈപ്പറ്റി 3 ദിവസത്തിനകം
താങ്കൾ മറുപടി ലഭിച്ചില്ല എങ്കിൽ താങ്കൾക്ക് യാതൊന്നും ബോധിപ്പിക്കാനില്ല എന്ന നിഗമനത്തിൽ 2005 ദുരന്ത നിവാരണ നിയമം വകുപ്പ് 5 പ്രകാരം സർക്കാർ ഉത്തരവുകൾക്കും പ്രവർത്തികൾക്കും ബോധപൂർവം തടസ്സം നിന്നു എന്ന നിഗമനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ആ പ്രദേശത്തെ ജനങ്ങളുടെ വികാരം മാനിച്ച് പഞ്ചായത്ത് എടുത്തിയ ഒരു തീരുമാനത്തെ ഒരു സർക്കാർ എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത്? മൂന്നാമത്തെ ദിവസം 1st നോട്ടീസ് കൊടുത്തു, 4th ദൂതൻ മുഖേന അക്നോളജ്മെന്റ് എഴുതി ഒപ്പിട്ട് മേടിച്ച കാരണം കാണിക്കൽ നോട്ടീസ്. സ്വാഭാവികമായിട്ടും ജില്ലാ കളക്ടറുടെ ഇതുപോലുള്ള കാരണം കാണിക്കൽ നോട്ടീസ് ആ സെക്രട്ടറി പിന്നോട്ട് പോകുന്ന അവസ്ഥയാണ്, പിന്നോട്ട് പോകാൻ തയ്യാറായി, പക്ഷേ ആ പഞ്ചായത്ത് അനുവദിച്ചില്ല. അപ്പൊ സെക്രട്ടറി ഞാൻ തടസ്സം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് കത്ത് മുഖാന്തരം അറിയിക്കുകയും പിന്നോക്കം പോവുകയും ചെയ്തു. അതിന് പിന്നാലെ അന്നത്തെ ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടർ മുമ്പാകെ ആ പഞ്ചായത്തിലെ 11 ഒപ്പിട്ട് പഞ്ചായത്തിന്റെ തീരുമാനം നൽകുകയാണ്. 11 ഒപ്പിട്ട് ഇത് മാറ്റുന്നതുകൊണ്ട് ഇവിടെ പ്രയാസമുണ്ടാകും, പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞ് ഇത്. എന്തുകൊണ്ടാണ് 4 അല്ലെങ്കിൽ 3 ഈ തീരുമാനം മാറ്റിച്ചതെന്ന് ചോദിച്ചാൽ, ഇതിന്റെ തൊട്ടു പിന്നാലെ പിന്നീട് സർക്കാർ ഏകപക്ഷീയമായി കരിമണൽ എടുക്കുന്നതിന് മുന്നോട്ട് പോവുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുകയാണെങ്കിൽ ഹൈക്കോടതി മൈനിങ് നിർത്താൻ പറയും, കാരണം പഞ്ചായത്തിനാണ് അധികാരം. അതുകൊണ്ട് ഹൈക്കോടതിയിലെ കേസ് പരിഗണനയ്ക്ക് വരുന്നതിന് മുമ്പ് ഈ പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ സർക്കാർ ബലമായി സർക്കാരിന്റെ എല്ലാ അധികാരങ്ങളും ദുർവിനിയോഗം ചെയ്ത് ആ സെക്രട്ടറിയെ കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുമതി ഇല്ലാതെ മരവിപ്പിക്കുകയോ വിഡ്രോ ചെയ്യിപ്പിക്കുകയോ ചെയ്തു. എന്നിട്ട് ഹൈക്കോടതിയിൽ കേസ് വന്നു. ആ ഹൈക്കോടതിയുടെ കേസിൽ സർക്കാർ ഏകപക്ഷീയമായി ഈ മണൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി നിൽക്കുകയും അങ്ങനെ പഞ്ചായത്ത് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പരാജയപ്പെടുത്തി സ്റ്റോപ്പ് മെമ്മോ ജില്ലാ കളക്ടർ ഇടപെടലിലൂടെ മരവിപ്പിച്ച് മൈനിങ് മുന്നോട്ട് പോകുന്ന സ്ഥിതിയുണ്ടായി. ഞാനും പറയുന്നു, ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന 2019 കോവിഡ് കാലഘട്ടമാണിത്. ആ ഞാൻ നേരിട്ട് ആ സമയത്ത് അവിടെ പോയതാണ്. നിങ്ങൾ ഓർക്കണം, ആളുകൾ തമ്മിൽ അടുത്തു പോരുത്, ഒരുപാട് നിയന്ത്രണങ്ങളും റെസ്ട്രിക്ഷൻസും നിൽക്കുന്ന സമയത്ത്, അന്നത്തെ മൈനിങ് തുടങ്ങിയ സമയത്ത് അവിടെ വലിയ സമരം. ജനങ്ങൾക്ക് പിന്നെ മാർഗമുണ്ടായിരുന്നില്ല, ജനങ്ങൾ സമരത്തിന് ഇറങ്ങി. ജനങ്ങൾ സമരത്തിന് ഇറങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ CPM അടക്കം അവിടെ നിന്ന് കരിമണൽ നീക്കം ചെയ്യുന്നതിന് എതിരായി. CPM എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചണി നിരന്ന് അവിടെ നിന്ന് മണലെടുക്കുന്നതിനെ എതിർക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ CPM നിലപാട് മാറ്റി. CPM പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെ സമരത്തിൽ നിന്ന് പിന്മാറി. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്, സമരത്തിന് പിന്നീട് വന്നപ്പോൾ അവിടുത്തെ നാട്ടുകാരും കോൺഗ്രസും ഏതാനും രാഷ്ട്രീയ പാർട്ടികളും മറ്റാളുകളും മാത്രമായി. പിന്നീട് അന്ന് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ്, ഇന്ന് നമ്മൾ കാണുന്ന പോലെ 100 പോലീസിന്റെ പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡർ ഹൈക്കോടതിയുടെ ഇല്ല, ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡർ പാസ് ചെയ്തിട്ടില്ല. എന്നിട്ടും ഒരു പോലീസ് പ്രൊട്ടക്ഷൻ നൽകുന്നത് പോലെ 100 പോലീസുകാരെ തോട്ടപ്പള്ളിയിൽ വിന്യസിച്ച് ആ അഭംഗുരം അവിടെ നിന്ന് മണലെടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ആളുകൾ സമരം ചെയ്തു. ഇന്നും ഊർജ്ജശ്വാസം വലിക്കുന്ന സമരം നിങ്ങൾക്ക് തോട്ടപ്പള്ളിയിലൊക്കെ പോയാൽ കാണാം. 968 ദിവസമായിട്ട് ആവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. ഏതാനും പേർ ഇപ്പോഴും അവിടെ സമരം ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരെയും ഈ സർക്കാർ പരാജയപ്പെടുത്തി. എങ്ങനെയാണെന്ന് അറിയോ? ഈ പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിച്ചും പോലീസിനെ ഉപയോഗിച്ച് കേസിൽ പെടുത്തിയും കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി കരിമണൽ സമരം, ഈ മണലിനെതിരെ നടത്തിയ സമരത്തിന്റെ പേരിൽ 386,000 കോടതിയിൽ കെട്ടിവെക്കേണ്ടി വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പാർട്ടി ആഫീസ് ചെല്ലുമ്പോൾ വീണ്ടും അവരുടെ കയ്യിലിരിക്കുകയാണ് 140,000, 160,000 വരുന്ന വീണ്ടും ഫൈൻ അടക്കേണ്ട കടലാസുകളുടെ പേപ്പർ. ബാക്കി സാധാരണ തീരദേശവാസികളായിട്ടുള്ള ആളുകൾ, ആ തീരദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് അവരെല്ലാം കേസിൽ പ്രതിയായി കോടതിയിൽ പോകേണ്ട വന്നു, അവരെല്ലാം പണം അടക്കേണ്ട വന്നു. അങ്ങനെ സർക്കാർ അവിടുത്തെ സമരത്തെ അടിച്ച് മർദ്ദിച്ച് ഒതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണ് തോട്ടപ്പള്ളിയിലെ കരിമണൽ വിരുദ്ധ സമരത്തെ സർക്കാർ പരാജയപ്പെടുത്തിയത്. ഇതിന്റെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, ആദ്യത്തെ തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ 27/5/2018 യോഗം മുതൽ ആ കരിമണൽ സുഗമമായി അവിടെ നിന്ന് IRE IRE നിന്നും തിരിച്ച് ഇവിടെ എത്തുന്നത് വരെയുള്ള സുഗമമായ പാത ഉറപ്പാക്കിയത് ഇന്നും നടക്കണം. നിങ്ങൾ ഓർക്കണം, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അണ്ടറിൽ
കഴിഞ്ഞ 3 വർഷക്കാലം അഭംഗുരമായ മൈനിങ് നടക്കുകയാണ്. മൈനിങ് തന്നെയാണ് തോട്ടപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി യഥാർത്ഥത്തിൽ തോട്ടപ്പള്ളിയിലെ ജനങ്ങൾ സമരം നടത്തി പരാജയപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ഇനി സമരം ചെയ്യേണ്ടത് അവിടെ മൈനിങ് അനുവദിക്കാൻ വേണ്ടി സമരം ചെയ്യണം. കാരണം എന്താണെന്നറിയാം, ഇനി അവിടെ മൈനിങ് അനുവദിക്കുകയാണ് നല്ലത്. കാരണം ഈ മൈനിങ് ഇതുപോലെ ഒരു ഓഫ് ഷോർ മൈനിങ് ലോകത്തെവിടെ നടക്കണമെങ്കിലും ഞാൻ എൻ്റെ ഒരു ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ പറയാം, 100 കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മൈനിങ് തുടങ്ങാൻ പറ്റില്ല. 100 കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ, കാരണം ദിസ് ഈസ് എ മേജർ മൈനിങ്, ആറ്റമിക് മിനറൽസ് ആർ ഇൻവോൾവ്, സേഫ് ഗാർഡ്സ് നീഡ് ടു ബി ടേക്കൺ, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നീഡ് ടു ബി ഡൺ, മൈനിങ് ലൈസൻസ് ഹാസ് ടു ബി ഒബ്ടെയ്ൻഡ്. അത് സൂക്ഷിക്കുന്നതിന് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് പാലിച്ച് മാത്രമേ അവിടെ മൈനിങ് യഥാർത്ഥത്തിൽ നടക്കണം എന്നുണ്ടെങ്കിൽ 100 കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം നടക്കാൻ കഴിയുന്ന ഒരു മൈനിങ്. ഇപ്പോൾ നടക്കുന്നത് കേവലം യോക്കങ്കായിയുടെ ജപ്പാൻ ലെഡ്ജറും കൊണ്ടുവന്ന് ഏതാനും എക്സ്കവേറ്ററും കൊണ്ടുവന്ന് ലോറി വന്ന് വെറുതെ നിസ്സാരമായി വാരിയെടുത്തുകൊണ്ട് പോവുകയാണ്. അവിടുത്തെ തീരപ്രദേശം ഇല്ലാതായില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. അവർ പറഞ്ഞത് 1-1.5 കിലോമീറ്ററിനപ്പുറം വരെ തീരമുണ്ടായിരുന്നു. ഇന്ന് കടൽ അവരുടെ വീടിനെ മുട്ടി നിൽക്കുകയാണ്. സത്യമാണ്, അവർ പാവപ്പെട്ടവര്, മത്സ്യത്തൊഴിലാളികള്, സാധാരണ തീരദേശവാസികള്, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ലാതെ വരുമ്പോ ഒരു സർക്കാർ നിന്ന് അവരുടെ എല്ലാ അവകാശങ്ങളെയും അടിച്ച് തകർത്ത് അവരുടെ സമരങ്ങളെയെല്ലാം മർദ്ദിച്ചൊതുക്കി അവരെ കേസിൽപ്പെടുത്തി ഇതുപോലുള്ള ഒരു പച്ചയായ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുമ്പോ, ഇന്നും ഞാൻ ഇന്ന് അന്വേഷിച്ചിരുന്നു കൂടെ പോരുന്നതിന് മുമ്പ്, ഇന്നും ഈ സമയത്തും തോട്ടപ്പള്ളിയിൽ മൈനിങ് നടക്കുകയാണ്. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 3 കൊല്ലം എവിടെയെങ്കിലും മൈനിങ് നടത്താൻ എവിടെയെങ്കിലും നിയമോ എവിടെയെങ്കിലും ഇന്നുവരെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? Never ever it can happen. It can only happen with the political patronage. രാഷ്ട്രീയപരമായിട്ടുള്ള സർക്കാരിന്റെ സംരക്ഷണം കൊണ്ട് മാത്രമാണ് ഇന്ന് തോട്ടപ്പള്ളിയിൽ ഇതുപോലെ അഭംഗുരമായ മൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഐ ജസ്റ്റ് വോണ്ട് ടു എസ്റ്റാബ്ലിഷ് മാസപ്പടിക്ക് പിന്നിൽ എന്തായിരുന്നു, മാസപ്പടിക്കും പിണറായി വിജയനും നൽകിയ പണത്തിന് പിന്നിൽ എന്ത് സേവനമാണ് നൽകിയതെന്ന് കേരളം അന്വേഷിച്ചുകൊണ്ടിരുന്നതിനുള്ള മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. എന്ത് സേവനമാണ് നൽകിയത്? എന്തിനാണ് CMRL ഇതിന് മാത്രം വലിയ തുക ഒരു സേവനവും നൽകാതെ ഒരു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും കൊടുക്കുന്നത്? ഇവിടെ നമ്മുടെ ഒരു ചൊല്ലുണ്ട്, There are no free lunches. ലോകത്തുള്ള എവിടെയുമുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്, ആരും സൗജന്യമായി ആർക്കും ഒന്നും കൊടുക്കുന്നില്ല. ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ടാകും, അതിന്റെ പിന്നിൽ ഒരു ത്രെഡ് ഉണ്ടാകും. നോ ഡൗട്ട് ഇവിടെ 1-2 രൂപയല്ല. വീണാ വിജയൻ വാങ്ങിച്ചത് 1.72 കോടിയാണോ? നോ, ഷി ഹാസ് ടേക്കൻ മോർ ദൻ 3 crores ഓൺ അക്കൗണ്ടിൽ, അല്ലാതെ എത്രയാണെന്ന് അറിയില്ല. പിണറായി വിജയൻ ഹാസ് ടേക്കൻ ക്രോർസ് ആൻഡ് ക്രോർസ്, കോടാനുകോടി രൂപ പിണറായി വിജയനും കുടുംബത്തിനും എന്തിന് CMRL നൽകണം? ഇനി അവർ എത്ര കോടി നൽകിയാൽ അവർക്ക് എന്ത് നഷ്ടം? ഞാൻ പറഞ്ഞില്ലേ, ഇന്റർനാഷണൽ മാർക്കറ്റില് ഏറ്റവും ഡിമാൻഡുള്ള കൊല്ലം മെറ്റീരിയൽ എന്ന് പറയുന്ന ആ കൊല്ലം മെറ്റീരിയലിന്റെ ഇലുമിനേറ്റ് പ്രോസസ് ചെയ്ത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയാന്ന് വെച്ചാൽ ദാറ്റ്സ് എ ഗ്രേറ്റ് ബിസിനസ്. ദാറ്റ്സ് വാട്ട് ഇസ് ദ ഇൻട്രസ്റ്റ്. ഇതാണ് മാസപ്പടിക്കും ഈ കോഴയ്ക്കും പിന്നിലുള്ള സേവനം എന്ന് പറയുന്നത്. ഇതല്ലെങ്കിൽ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾ ഗ്രൗണ്ടിൽ വെരിഫൈ ചെയ്യണം, വെതർ ഇറ്റ് ഈസ് ഫാക്ട്. ഞാൻ പറഞ്ഞത് ശരിയാണോ? ഈ പറഞ്ഞ ഈ രേഖകളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ഇന്നും തോട്ടപ്പള്ളിയിലെ മൈനിങ് നടക്കുന്നത്, അതായത് ആറ്റമിക് മിനറൽസിന്റെ മൈനിങ് കേരളത്തില് കഴിഞ്ഞ 2.5 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു മൈനിങ് പെർമിറ്റോ ഒരു എൻവയോൺമെന്റൽ ക്ലിയറൻസോ ഈവൻ ഒരു സേഫ്ഗാർഡ് മെഷേഴ്സോ മൈൻ സേഫ്റ്റി റൂൾസോ പാലിക്കാതെ ഈ കേരളത്തിലല്ലാതെ ഒരിടത്തും ഒരു അപരിഷ്കൃത സമൂഹത്തിൽ പോലും ഇത് ഈ കാലത്ത് നടക്കില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു കാര്യം കൂടിയുണ്ട്, ഹൈക്കോടതിയിലും സർക്കാർ ഏകപക്ഷീയമായ നിലപാടെടുത്തുകൊണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇന്റർവെൻഷൻ ഉണ്ടായിട്ടില്ല. സോ ഞാൻ എന്റെ അന്വേഷണത്തിൽ കണ്ട് ഇതുകൊണ്ടാണ് ഞാൻ വിജിലൻസിനെ സമീപിച്ചു. ഞാൻ വിജിലൻസിനെ പിണറായി വിജയനും വീണാ വിജയനും എതിരായിട്ട് വിജിലൻസിൽ പരാതി കൊടുത്തതിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അതിന്റെ റീസൺ അതിന്റെ ബേസിസ് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത് വിളിച്ചത്. ഇത് ലോങ് സ്റ്റോറി, ഇതിന്റെ ഇടയിൽ ഒരുപാട് രേഖകളും ഒരുപാട് മീറ്റിങ്ങുകളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു പത്രസമ്മേളനത്തിൽ മുഴുവൻ വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര ഷോർട്ടായി പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിന്റെ മറുപടി പറയാം. വൺ മോർ തിങ്, ഞാൻ വിജിലൻസിന് കൊടുത്ത പരാതിയിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ആക്ട് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ഞാൻ ആ പരാതി
നിയമപരമായി കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിയമപരമായി കോടതിയിൽ കൊണ്ടുപോകും. കേരളത്തിലെ പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, ഇനി എത്രമേൽ വേട്ടയാടിയാലും എന്തു വലിയ വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ മുന്നോട്ട് വെച്ചകാൽ പിന്നോട്ടെടുക്കില്ല എന്നും ഞാൻ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി ഇനി എനിക്ക് ചെയ്യാൻ കഴിയുന്നത് കോടതിയിൽ ഈ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നീട് കോടതി എന്ത് തീരുമാനിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് വി കനോട്ട് പ്രെഡിക്ട്, ദാറ്റ് ഈസ് സംതിങ് എൽസ്. പക്ഷേ ആത്മാർത്ഥമായി, സത്യസന്ധമായി, സുതാര്യമായി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ജനപ്രതി എന്ന നിലയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ ദ വെരി ബെസ്റ്റ് ഐ വിൽ ഡു. ഞാൻ പറഞ്ഞ കാര്യം ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ഇഫ് ദെർ എനി ക്വസ്റ്റ്യൻസ് ഐ ക്യാൻ ആൻസർ. ഖനനം അല്ല, ഖനനത്തിന് അനുമതി ഇല്ലല്ലോ. യെസ് യു ആർ റൈറ്റ്. യെസ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഐ കനോട്ട് ബി ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. അതുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറയാൻ കാരണം. അതൊരു നല്ലൊരു അന്വേഷണത്തിലൂടെ മാത്രമേ ഈ കാര്യങ്ങൾ പുറത്തു വരും. ഞാൻ അതിനും ഞാൻ ആ ആർ ടി ഐ കൊടുത്തിരുന്നു, ഐ ആർ ഇ സപ്ലൈങ് ഇലിമിനേറ്റ് ടു സി എം ആർ, ദാറ്റ് ഐ ക്യാൻ ടെൽ. ഏത് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലല്ലോ, ഞാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ലല്ലോ. ഐ കനോട്ട് ടേക്ക് ഇറ്റ്, ബട്ട് ഐ ക്യാൻ മേക്ക് വൺ സ്റ്റേറ്റ്മെന്റ്, ഐ ആർ ഇ സപ്ലൈങ് ഇലിമിനേറ്റ് ടു സി എം ആർ. അല്ല, ഇത് ദിസ് ഇസ് ബെസ്റ്റ്. ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ലേമാന് കൊണ്ടുവരാൻ കഴിയത്തില്ല. എന്നാ പിന്നെ കേസ് തീർന്നില്ല, അന്വേഷണം വേണ്ടല്ലോ. അന്വേഷണം വേണ്ടല്ലോ, ഇനിയിപ്പോ ചാർജ് ഷീറ്റ് കൊടുത്തപ്പോ. യെസ്, മേ ബി എത്ര നാള് കൊടുത്തിട്ടായിരിക്കും പ്രോസസ് തുടങ്ങിയത്? എത്രയോ നാൾ കൊടുത്തിട്ടായിരിക്കും എന്റെ പ്രോസസ് തുടങ്ങണ്ടേ? അതിന്റെ അകത്ത് കെ എം എമ്മിലും ഐ ആർ ഇ ഐ ആർ ഇയും അവരെടുക്കുന്ന മോണോസൈറ്റ്സും മറ്റ് ഒന്ന് രണ്ട് ആറ്റമിക് പാർട്ടി അവർ യുറേനിയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരെടുക്കും. ബാക്കിയുള്ള ഇലിമിനേറ്റും കാര്യങ്ങളുമാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. ബാക്കിയുള്ള അതാണ് അവരുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. സിമാറിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇലിമിനേറ്റ് ആണ്. ആ ഇലിമിനേറ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഐ ആർ ഇയോ കെ എം എമ്മിലോ പ്രോസസ്സ് ചെയ്യത്തില്ല, അത് പ്രോസസ്സ് ചെയ്യുന്ന ഇവർ മാത്രമാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ ഏറ്റവും ഡിമാൻഡുള്ള മെറ്റീരിയലാണ് കൊല്ലത്തെ കരിമണലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഇലിമിനേറ്റ് എന്ന് പറയുന്നത്. യെസ് യെസ് ഇൻ ദ സ്റ്റേറ്റ്. കാലാകാലങ്ങളിൽ അവർ ഓരോ റിവേഴ്സ് ഇൻട്രോഷൻ വരുത്തിയിട്ടുണ്ടാവണം. നോർമലി ദേ വുഡ് ഹാവ് ഡൺ ദാറ്റ്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോയില്ല, ബട്ട് ദേ ആർ ബ്ലാറ്റന്റ്ലി വയലേറ്റിംഗ് ഓൾ ദ ലോസ്. ദേർ ഇസ് നോ പോയിന്റ് ഇൻ എൻക്വയറി. അങ്ങനെ പോയ പിന്നെ അതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി വരണം. ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് അവർ എടുക്കുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഇൻട്രീം മെഷേഴ്സ് ആണ്, പെർമനന്റ് മെഷേഴ്സ് അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിന്റെ പേരിൽ കഴിഞ്ഞ 3 വർഷമായി ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുന്നു പറയുമ്പോൾ എത്ര ബ്ലേറ്റന്റ് വയലേഷൻ, എത്ര പച്ചയായ നിയമലംഘനമാണ്. വേറെ ഒരു അനുമതിയില്ലെന്ന് വിചാരിക്കണം. സി ആർ എസിന്റെ റെഗുലേഷൻസ് ഉണ്ട്, മണ്ണ് അങ്ങനെ നീക്കം ചെയ്യാം. സി ആർ എസിന്റെ വയലേഷൻസ് ഉണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു കാര്യത്തിൽ നോ ഏജൻസീസ് ആർ ബീൻ ഇനീഷ്യേറ്റിംഗ് ആക്ഷൻ. അതും അൺഫോർച്ചുനേറ്റ് ആണ്. യഥാർത്ഥത്തിൽ ഇന്ന് അവിടെ നടക്കുന്നത് എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പൊഴി ഒരു ഇനി ഒരു ഒരു ആയുസ് മുഴുവൻ എടുത്താലും അവിടുത്തെ മണ്ണ് തീരില്ല. കാരണം വെച്ചാൽ കടലിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എടുത്തോണ്ട് പോകുന്ന മണ്ണിന്റെ ഇരട്ടി കടൽ തന്നെ കൊണ്ടു വെക്കും. അപ്പൊ അന്നേരം സൈഡിൽ നിന്ന് വലിക്കുന്നതുകൊണ്ടാണ് സൈഡിലെ ഭൂമി ഇരുന്ന് പോകുന്നത്. അപ്പൊ ഏറ്റവും സൗകര്യമാണ് ഇവിടെ നിന്ന് മാത്രം എടുത്താൽ മതി, ഞങ്ങൾ എന്നും പൊഴി തുറന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ മതി. സ്വിച്ച് ഐ മീൻ പ്യുവർ മൈനിങ് ഹാപ്പനിങ് വളരെ ഈസിയാണ്.
ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ, ഒരു സേഫ് ഗാർഡ്സും ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ലാതെ, ഒരു എൻവയറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റും ഇല്ലാതെ വളരെ നിസ്സാരമായി കഴിഞ്ഞ 3 വർഷമായി 200,000 ടണ്ണിന് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. My information says more than 52 lakh tons they have removed so far. That may not be, I'm sure അല്ല. ഇത് വേറെ ആർക്കും അങ്ങനെ പ്രോസസ് ചെയ്യാൻ പറ്റില്ല. എലിമിനേറ്റ് പ്രോസസ് ചെയ്യുന്ന വേറെ കമ്പനീസ് ഒന്നും നിലവിലില്ല. ഇനിയിപ്പോ ഇതൊക്കെ സ്റ്റേറ്റിന് പുറത്തോ ആദ്യത്തെ ഓർഡറിലെ പരാമർശം അനുമാനിക്കാൻ. മോറോവർ അവിടുന്ന് പോയിട്ടുള്ള ഒരു ക്വാണ്ടം പിന്നീട് അവർ റിവൈസ് ചെയ്ത് കൊടുത്തതും പിന്നീട് അവിടുന്ന് പോയിട്ടുള്ള ഏകദേശം ഒരു കണക്കും ഒക്കെ ഇത് ചെയ്തനുസരിച്ച് 52 lakh ടൺ മുകളിൽ റിമൂവ് ചെയ്യുന്ന ദാറ്റ്സ് നോട്ട് അതോറിറ്റേറ്റീവ്. ഞാൻ ഒരു ബോൾ പാർക്ക് ഫിഗർ പലരും കണക്കൂട്ടിയതനുസരിച്ച് പറഞ്ഞാണ്. ഐ ഹാവ് ബീൻ ഗോൺ ഇൻ ഡെപ്ത്. ഐ മീൻ അതും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കാവുന്നതാണ്. 90 ദിവസത്തേക്ക് മാത്രം കൊടുത്ത ഒരു ഓർഡറിൽ വൈറ്റ് സ്റ്റിൽ കണ്ടിന്യൂ. ഹൗ ക്യാൻ ദേ ഡു ദാറ്റ്? ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾ ഓട്ടപ്പള്ളിയിലെ സാധാരണ മത്സ്യത്തൊഴിലാളികളോടും അവിടുത്തെ തീരദേശവാസികളോടും ഒന്ന് അന്വേഷിക്കണം. ഞാൻ പറഞ്ഞ കറക്റ്റായിരുന്നു. കോവിഡ് സമയത്ത് സമരം ഉണ്ടായിരുന്നു. 100 കണക്കിന് പോലീസുകാരെ ഇറക്കിയാണോ ആ സമരത്തെ പരാജയപ്പെടുത്തിയത്? എത്ര കേസുകൾ കരിമണലിന്റെ പേരിൽ ബുക്ക് ചെയ്യപ്പെട്ടു? ഇതിനോടകം 300,000 രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ടി വന്നു. ഇനി എത്ര കേസുകൾ ബാക്കിയുണ്ട്? ഒരു വളരെ വണറബിൾ ആയിട്ടുള്ള ഒരു ദുർബലമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. സമ്പത്ത് കൊണ്ടും സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ടും രാഷ്ട്രീയ ശക്തി കൊണ്ടും ഒക്കെ ദുർബലമായിരുന്ന ആ ഒരു തീരദേശവാസികളുടെ കമ്മ്യൂണിറ്റിയെ ഈ സർക്കാർ ടേക്കൻ ഫോർ ഗ്രാൻഡഡ് മാത്രമല്ല, ക്രഷ് ദം ലൈക്ക് എനിത്തിങ്. അവരെ അതുപോലെ അടിച്ചമർത്തിയാണ് ഇന്ന് ഈ മൈനിങ് നടക്കുന്നത്. ഇല്ല, അലിഞ്ഞില്ലാതാവില്ല. അതും പ്രൊസീഡ് ചെയ്യുന്നുണ്ട് അവർ. വിജിലൻസ് ഈസ് ആഫ്റ്റർ മീ. നല്ല നല്ല അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തല്ലോന്നു. ഇത് സെറ്റ് ടു സ്റ്റാർട്ട്. അല്ല, ഞാൻ പറയുന്നത് ദേ ഹാവ് റിസീവ്ഡ് ഫേവേഴ്സ്. ആ സ്വാഭാവികമായിട്ടും എന്ത് ഫേവർ ആണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ഇതിനും വലിയൊരു ഫേവർ കിട്ടാനില്ല. സോ തീർച്ചയായിട്ടും മൈ കേസ്. ഞാൻ വിജിലൻസ് പരാതിയിൽ നൽകിയിരിക്കുന്ന അതല്ലേ? വഴിവിട്ട സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയ പണമാണ് പിണറായി വിജയന് വേണ്ടിയിട്ട്. കാരണം വീണ വിജയൻ പബ്ലിക് സെർവന്റ് അല്ലല്ലോ. വീണ വിജയന് വേണ്ടി ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ചീഫ് മിനിസ്റ്റർ വാങ്ങിയ പണമാണ്. അതുകൊണ്ടാണ് അവരും വരുന്നത്. ബട്ട് സി എം ആ സ്റ്റേക്കുന്ന അതിന്റെ തൊണ്ട്. പക്ഷേ നമുക്ക് അതോറിറ്റേറ്റീവ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന പേയ്മെന്റ് സി എമ്മിന്റെ മകളുടെ ആണുള്ളത്. ബിക്കോസ് ഷി റിസീവ്ഡ് ത്രൂ ബാങ്കിങ് ചാനൽസ് ആൻഡ് ദേ സെഡ് നോ സർവീസ് ഹാസ് ബീൻ ഡൺ. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് ഞാൻ അടക്കം അവിടുത്തെ കോൺഗ്രസ് സമരത്തിൽ പങ്കെടുത്തിരുന്നു. കോൺഗ്രസ് ഭരിച്ചിരുന്ന പഞ്ചായത്താണ് പുറക്കാട് പഞ്ചായത്ത്. ആ സമയത്താണ് സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്തത്. അപ്പോൾ പാർട്ടി എന്ന നിലയിലും അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാട് എന്ന നിലയിലും അവിടെ ചെയ്യാവുന്ന ഫൈറ്റ് കോൺഗ്രസും കോൺഗ്രസിൻ്റെ അദ്ദേഹമാണല്ലോ അവിടെ നിന്നുള്ള നേതാവ്. ഇറ്റ്സ് വാസ് വെരി ക്ലിയർ ദേ വർ നോട്ട് ഇൻ ഫേവർ ഓഫ് ദാറ്റ്. ബട്ട് ദ ഗവൺമെൻറ് ഇസ് ടേക്കൻ ഇറ്റ് ടു എ ഡിഫറെൻറ്റ് ലെവൽ. അതാണ് സംഭവിച്ചത്.